കോടി ദേവ ധർമ്മപുത്രരുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും കൂടി കാട്ടിൽ ചെന്ന കാട്ടുതീയിൽപ്പെട്ട മൃതി അടഞ്ഞുപോയ എല്ലാ ബന്ധുജനങ്ങൾക്കും കുടുംബത്തിലെ ജനങ്ങൾക്കും ശേഷിച്ച ജനങ്ങൾ നല്ല ജനങ്ങൾ എന്ന അർത്ഥത്തിലല്ല ജനങ്ങൾക്കും എല്ലാവരും അവരവരുടെ മനസ്സ് തണുക്കെ താപം തീരത്തക്ക വിധത്തിൽ ബലിതർപ്പണം ചെയ്തു പലർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അന്തരിച്ചു പോയവരെ ഒന്ന് കാണാം എന്താണെങ്കിലും അവർക്ക് ബലി കഴിഞ്ഞല്ലോ അപ്പോൾ വ്യാസനോട് പറഞ്ഞു അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാം അല്ല വ്യാസൻ തന്നെ നേരത്തെ പറഞ്ഞതായിട്ട് കൊണ്ടാന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അത് മരിച്ചു പോയവരെയൊക്കെ ഒന്ന് കാണാൻ തക്കമുണ്ടും സംസാരിക്കാനുള്ള അവസരം ഞാൻ വെച്ച് പറഞ്ഞതാണ് ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വാഗ്ദാനമുണ്ട് അത് അവിടെയൊക്കെ നമ്മൾ കടന്നു കടന്നു അപ്പോൾ അതുകൊണ്ട് വ്യാസനോട് ചെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും അന്തരിച്ചു പോയ ഇഷ്ടജനങ്ങളെ കാണാനുള്ള കൗതുകകരമായ സന്ദർഭം വ്യാസൻ അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് സൃഷ്ടിച്ചു കൊടുത്തു വ്യാസപ്രഭാവം അങ്ങനെ ഒരു കൃതി ഉണ്ട് വ്യാസപ്രസാദം ഇതൊക്കെ ത്രിവിക്രമൻ നമ്പൂതിരി എന്ന് പറയുന്ന നല്ല ചിന്താശേഷിയുള്ള തൊഴിൽ കൊണ്ട് വൈദ്യനായിരുന്ന ഒരാൾ എഴുതിയിട്ടുള്ളതാണ് വായിക്കേണ്ട ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ ഈ കുട്ടികൃഷ്ണമാരാർക്ക് പണഞ്ഞിട്ടുള്ള പല അബദ്ധങ്ങളും മരാർക്കെങ്ങനെ അബദ്ധങ്ങൾ പണഞ്ഞിട്ടുണ്ട് എന്ന ആളുകളോട് പറയാതെ വളരെ സൗമ്യവും രമ്യവുമായ വിധത്തിൽ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള രണ്ട് അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് അതിലൊന്നാമത്തേതാണ് വ്യാസപ്രസാദം അതിൽ ഓരോ നാടകീയ സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് കലാപരമായ വസ്തുതകൾ പുതഞ്ഞ് കിടക്കുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്താ കാരണവശാൽ കുട്ടികൃഷ്ണന്മാരായ അത്ര പ്രശസ്തി എന്നാലും അറിയാം ആളുകൾക്ക് അതിനെ ആസ്പദമാക്കി എഴുതുകയാണ് പരിഹരിക്കാൻ വേണ്ടി മാരാരുടെ നോട്ടത്തിൽ സ്പർശിച്ചിട്ടില്ലാത്ത ചില സന്ദർഭങ്ങൾ എന്നാൽ വ്യാഖ്യാനത്തിന് യോജിക്കുന്ന തരത്തിലുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുത്ത് അവയെ വിവരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള യുക്തിപൂർവമായ ചിന്തയുടെ കഠിനമായ സൗന്ദര്യം ലളിതമായ സൗന്ദര്യമില്ല കഠിനമായ സൗന്ദര്യം പ്രകടിപ്പിക്കാത്തക്ക വിധത്തിൽ എഴുതിയിട്ടുള്ളതാണ് വ്യാസപ്രസാദം അതിനുശേഷമാണ് വ്യാസപ്രണാമം പിന്നെ പത്ത് ഇരുപത് വർഷം മുമ്പ് എഴുതിയ അത് അദ്ദേഹം അന്തരിച്ചതിന് ശേഷമാണ് കളക്ട് ചെയ്തത് വ്യാസപ്രഭാവം ഇങ്ങനെ മൂന്ന് കൃതി കൃതികളാണ് ഭാഷയുടെ മേന്മ വായിക്കാനുള്ള സുഖം ഇതിലൊക്കെ മാരാരേക്കാൾ മികച്ചു നിൽക്കുന്ന എഴുത്താണ് അദ്ദേഹത്തിൻ്റെ ഈ മാരാരുടെ ഈ കൃതിയും എല്ലാവരും ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു ഇഷ്ടം ഇഷ്ടപ്പെടുക മഹാഭാരതം ശൈലിയുടെ പ്രത്യേകത ഒന്ന് പിന്നെ പ്രത്യപാദനത്തിൻ്റെ ഒരു നർമ്മമുണ്ടോ അത് മരാർ അങ്ങനെ ഹാസ്യം എഴുതുന്നയാളല്ലെങ്കിലും അതിപ്പോൾ എഴുതിക്കൊണ്ട് വരുമ്പോഴേ അതെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് തോന്നത്തക്ക വിധത്തിൽ അതിനെ സ്വരൂപപ്പെടുത്തിയെടുക്കാൻ മാരാരുടെ സർഗാത്മകതയ്ക്ക് വലിയ കഴിവുണ്ട് പിന്നെ അന്ന് അതുപോലെയുള്ള കൃതികളും കുറവാണ് മാരാരുടെ കാലത്ത് ഈ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഒരു സുവർണ കാലമാണ് വലിയ അദ്ധ്യാപകർ വിദ്യാർത്ഥികളോട് സ്നേഹം എന്നാലൊരു പരിധിക്കപ്പുറത്തേക്ക് ആ സ്നേഹം ചൊല്ല ഈ സമരമോ അങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അധ്യാപകർക്ക് ശല്യം ഉണ്ടാകാതിരിക്കാനിപ്പോൾ പരമാവധി സൂക്ഷിക്കൂ അപ്പോൾ സമരം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടും രാവിലെ ക്ലാസ് നടക്കുന്ന സന്ദർഭങ്ങൾ വരും ഇപ്പോൾ കുട്ടികളിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ പത്രം കണ്ടില്ല ഇന്ന് ഈ സമയത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ ക്ലാസ് ഇട്ടേക്കാം അപ്പോൾ അങ്ങനെ ക്ലാസ് ഇവിടെണ്ട സാറ് ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ അധ്യാപകരും കുട്ടികളും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്ന പാടില്ലാത്തതാണത് പക്ഷേ എന്നാലും നല്ല ബന്ധം ഉണ്ടായിരുന്നു അധ്യാപരും വിദ്യാർത്ഥികളും തമ്മിൽ കണ്ടാൽ ഉടനെ ഒന്നുകിൽ അധ്യാപനം വിദ്യാർത്ഥി അടിക്കണം അല്ലെങ്കിൽ വിദ്യാർത്ഥി അധ്യാപക രാഷ്ട്രീയം ഇല്ലായിരുന്നു കൂടുതൽ രാഷ്ട്രീയമൊന്നും ഇല്ല ഇല്ലായിരുന്നു കയ്യിൽ കരുതിയിരിക്കുന്ന കത്തി അദ്ധ്യാപൻ്റെ അറ്റത്ത് കുത്തിക്കേറ്റണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ കേരളത്തിൻ്റെ മസ്തിഷ്കത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു കാലമായിരുന്നു ക്ലാസ് നടക്കുന്നതിന് തടസ്സമുണ്ടാവരുത് എന്നും കുട്ടികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒഴിവ് സമയങ്ങളിൽ നല്ലപോലെ ഇരുന്ന് വായിക്കുകയും പഠിക്കുകയും നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുകയും ചെയ്യുന്ന ഒരു തലമുറയായിരുന്നു അന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ എന്താ ചെയ്താൽ എന്ന് വേണമെങ്കിൽ തോന്നാം ഒരാൾക്ക് അപ്പം ഇനി ഇയാൾ എന്തിനാണ് ചേർന്നതെന്നുള്ള ചോദ്യം കോളേജിൽ ചേർന്നത് എന്തിനാ മാർഗിൽ താല്പര്യമില്ല പിന്നെ കോളേജ് ചേരേണ്ട കാര്യമില്ല ഇങ്ങനെ സാഹിത്യ പഠനത്തിനും ഭാഷയ്ക്കും സയൻസ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരും അവരെല്ലാവരും കൂടി ഈ ഒരു വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസം എന്നല്ല ശരിക്കും പറയേണ്ടത് വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വിദ്യാഭ്യാസം നടക്കുന്ന ഒരു കാലത്താണ് ഈ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരതപര്യടനം വരുന്നത് പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ മലയാള നിരൂപണ രംഗത്തായാലും ഭാഷയുടെയും സാഹിത്യത്തിന്റെയും രംഗത്തായാലും കുട്ടികൃഷ്ണമാരാർക്ക് സാർ പറഞ്ഞതുപോലെ നമുക്ക് തൂത്തറിയാൻ പറ്റാത്ത ഒരു ഇരിപ്പിടവുണ്ട് പക്ഷെ ഈ ഇതിഹാസത്തെ ഭാരത പര്യടനത്തിനെ ഇങ്ങനെ സമീപിക്കുമ്പോൾ ഈ ഒരു അതൊരു നോട്ടപ്പിഴവാണോ മാഷിന്റെ വിശ്വംബര മാഷിന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കതിനെ എങ്ങനെ ഒരു പിന്നെ ഇതിഹാസത്തെ സമീപിക്കുന്നതിന് പറ്റാത്ത ഒരു ജ്ഞാനം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ എന്തുകൊണ്ട് നിരൂപണത്തിന് അപ്പുറത്ത് ഒരു പണ്ഡിതന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഇത്തരം ചില നോട്ടക്കുറവുകളുടെ ഒരു പോരായ്മ കുട്ടികൃഷ്ണന്മാർക്ക് പറ്റിയത് എന്തുകൊണ്ടാണെന്നാണ് മാഷിന്റെ ഒരു വിശദീകരണം ഏത് പണ്ഡിതന്മാർ എല്ലാവരും ഇല്ല എന്നാലും ആ ഒരു കൃതിയെ സമീപിക്കുന്ന അല്ലെങ്കിൽ പണ്ഡിതന്മാരാണെന്ന് നമുക്ക് തോന്നാം വായിച്ചിട്ട് അല്ല മാഷെ അങ്ങനൊരു ഇത്ര ഇപ്പം ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാര്യം മാഷി പറഞ്ഞു കുട്ടികൃഷ്ണന്മാരാരുടെ പോരായ്മകളെ അദ്ദേഹം വളരെ രമ്യമായും സൗമ്യമായും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൗന്ദര്യത്തിന് ചേക്കേറാനുള്ള കൂടുകളുണ്ട് കലാസൗന്ദര്യത്തിന് സാഹിത്യ സൗന്ദര്യത്തിന് അത്തരം കൂടുകൾ മാരാർ തുറക്കാത്ത ചിലത് അദ്ദേഹം തുറ സ്വറം പറ്റിയിട്ടുള്ള ചില അവധങ്ങൾ അദ്ദേഹം മാരാർക്ക് അവധം എന്ന് പറയാതെയും മാരാരെ നിഷേധിക്കാതെയും സൗമ്യ ആ വളരെ സൗമ്യ ഭാഷയിൽ മരവരുടെ പേര് പോലും പറയില്ല ആ അഭിപ്രായം മാത്രമേ അവിടെ പറയുള്ളൂ ഇങ്ങനെയുള്ള അഭിപ്രായഗതികളുമുണ്ട് പക്ഷെ മാഷിന്റെ വിശ്വംബർ മാഷിന്റെ പുസ്തകത്തിൽ പേര് പറഞ്ഞ് മാഷ് അതിനെ ഖണ്ണിക്കുന്നുണ്ട് പല അഭിപ്രായങ്ങളെയും അങ്ങനെ വരാനുള്ള ഒരു താല്പര്യം അതെന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് മാഷിന്റെ ഒരു വീക്ഷണത്തിന്റെ വൈപുല്യമാണോ അല്ല ആളുകൾക്ക് വലിയ കൃതികളൊക്കെ വായിക്കാൻ ആളുകൾ മടിക്കുന്ന ഒരു സമയമാണ് വായിക്കാൻ ആഗ്രഹമുള്ള സമയം ഇനിയും വരും ഇത് ചാക്രികമായിട്ടാണല്ലോ കാലത്തിൻ്റെ പോക്ക് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഏതെങ്കിലും തൊട്ട് അടുത്തുള്ള ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങും ആ സാധനം അല്ല സാധനം വാങ്ങാൻ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ആ സാധനം ഇല്ല അപ്പോൾ അവരോട് ചോദിച്ചാൽ എവിടെ കിട്ടും അല്ലെങ്കിൽ ഇപ്പോഴുണ്ടോ ഓ ഇപ്പോഴൊന്നും അതൊന്നും ആരും വരുത്തി വയ്ക്കാറില്ല സാറേ ഞാൻ പാർക്കിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞ ഒരാൾ പാർക്കിലേക്ക് പോകുമ്പോഴാണ് അപ്പുറത്ത് പുസ്തകം കാണുന്നത് അവിടെ പോയി നോക്കാം ഇങ്ങനെ പുസ്തകം വാങ്ങുന്നവരുണ്ട് ഉള്ളകാശിനെ പറ്റുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങിയിട്ട് അത് കൊണ്ടുവന്ന് വായിക്കാം അങ്ങനെ വായിച്ചിട്ട് ആ ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അപ്പോ ആ ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നത് ശരിയേ അല്ല എന്ന് പറയാൻ ഇത് വായിച്ച ഒരാൾക്ക് സാധിക്കും ബാധ്യത വരും സാധിക്കല്ല ബാധ്യത വരും അപ്പൊ വ്യാസന് ഉദ്ദേശിച്ചത് ഇന്നതാണെന്ന് നമ്മൾ തന്നെ വ്യാഖ്യാനിക്കുകയല്ലേ അത് വ്യക്തികളെ മാറുന്നതനുസരിച്ച് അങ്ങനെ അതിനൊരു വ്യാഖ്യാനങ്ങളും മാറത്തില്ലേ വ്യാസന് ഉദ്ദേശിച്ചാൽ ഇന്നതാണെന്ന് ഞാൻ പറയുന്നു വ്യാസനുദ്ദേശിച്ച ഇന്നതാണെന്ന് സാറ് പറയുന്നു അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാകാറില്ലേ വരാറില്ലേ പക്ഷേ അത് സ്ഥാപിക്കാൻ ഒരു തർക്കശാസ്ത്ര ഒരു രോഗിക്ക് പനിയുണ്ട് അപ്പം ഡോക്ടർ നഴ്സിനോട് പറഞ്ഞു അപ്പോൾ എനിക്കുള്ള മരുന്നും കൂടെ കൊടുത്തോളൂ കേട്ടോ പറഞ്ഞു അടുത്ത ഡോക്ടർ വന്നപ്പോൾ അയാൾ നോക്കി പനി പനിയ ഉണ്ട് അല്ല അത് ഇക്കട്ട പോലെ തണുത്തിരിക്കുകയല്ല രണ്ടൂർക്കൊരു അഭിപ്രായം വന്നില്ലേ മരുന്ന് കൊടുത്തായിരുന്നു ആ അപ്പോൾ വന്ന ചന്ദ്രശേഖരൻ നമ്പൂതിരി ഡോക്ടർ പറഞ്ഞു ചന്ദ്രശേഖരൻ നമ്പൂതിരി ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് മരുന്ന് കൊടുത്തിരുന്നു ആ നാലുമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കൊടുക്കണം എന്ന് പറയുന്നു അപ്പോൾ പനി തീരുമാനിച്ച കാര്യത്തിൽ അവർക്ക് രണ്ടവർക്കും തെറ്റുപറ്റിയില്ല കാരണം എത്ര ഇത് ടെമ്പറേച്ചർ വർദ്ധിച്ചാൽ എങ്ങോട്ട് പുരോഗമിച്ചുകൊണ്ടിരുന്നാലാണ് പനിയാകുന്നതെന്ന് അവരതിൻ്റെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ആ ശാസ്ത്രം പഠിച്ചതുകൊണ്ടാണ് ആ പനി മറ്റേ ഇതെടുത്ത് വായിലിൽ കുത്തി അത് ഈ വർത്തമാനം പറയുന്ന രോഗികൾ അവരെ കൊണ്ട് വർത്തമാനം പറയാം അല്ലാണ്ട് ചാള കാണാൻ പറ്റുന്ന പനിയാണെന്നുള്ളവരും ഡോക്ടറെക്ക് മനസ്സിലാകും അപ്പോൾ കൂടുതൽ പറയാൻ പോകുമ്പോൾ എടുത്തോ എടുത്തോ മറ്റേ എടുത്തോ വാരിക്ക് വെച്ച് കൊടുത്തേക്കുന്നവർ അതൊക്കെ അടിച്ചാടി അപ്പോൾ ഇതിവിടെ എന്താ രണ്ട് അഭിപ്രായം വരാത്തത് അതിന് ഇന്ന് ഇന്നിപ്പോൾ അതിനെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാനുണ്ട് അപ്പം ഇതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രം കിടക്കുകയാണെങ്കിൽ ഈ ചില രചനകൾ ശാസ്ത്രത്തിൻ്റെയും കൂടി പരിധിയിൽ കൊണ്ട് ചില സൗധങ്ങളുടെ അടിത്തറ അത്ര ബലിഷ്ടമായതുകൊണ്ടും അത്ര ആഴത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇപ്പം തന്നെ ഇടുന്നു അതിനിപ്പോൾ എരിയ കരിങ്ങലൊക്കെ കൊണ്ടുവന്ന് താഴത്ത് പാകി കോൺക്രീറ്റ് തോണുണ്ടാക്കി അതിൻ്റെ പുറത്തൊരു ആനയെ കയറ്റി നിർത്തി അതിൻ്റെ ആവശ്യമില്ല ഇല്ല അതിൽ ചെയ്യാൻ പോകുന്നത് കതലായ ഒരു സർഗപ്രക്രിയ ആണ് എന്ന് ആ സർഗപ്രക്രിയാലോലനായ വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ അയാളിൽ യുക്തി പ്രവർത്തിക്കുന്നുണ്ടാകും യുക്തി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമാണ് ഇപ്പോൾ പ്രപഞ്ച ജീവിതത്തിൻ്റെയും പിന്നെ ലോക മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ യുക്തിയുടെ ഗണിതശാസ്ത്രമുണ്ട് ആ യുക്തിയുടെ ഗണിതശാസ്ത്രത്തിൽ ധർമ്മപുത്രരുടെ കള്ളം പറഞ്ഞാലും വെള്ളം പറഞ്ഞാലും യുക്തിശാസ്ത്രത്തിന് യുക്തശാസ്ത്രത്തിൻ്റെ വഴിയുണ്ട് ഇപ്പോൾ ചിലർ നിന്ന് സംസാരിക്കുന്ന കേട്ടാൽ വളരെ മനോഹരമായിട്ട് പ്രാന്താണേ വളരെ മനോഹരമായിട്ട് കുറച്ചർ ഇങ്ങനെ കേട്ട് അവിടുത്തെ ഇങ്ങനെ വായ്പൊടിച്ച് കേട്ട് കൊണ്ടു നിൽക്കും വലിയ വലിയ കാര്യങ്ങളായിരിക്കും വലിയ വലിയ കാര്യങ്ങളായിരിക്കും ജവഹർലാൽ നെഹ്റു എന്നൊക്കെ ആയിരിക്കും പറയുന്നത് കൊള്ളാം എന്താ ഒരു നിമിഷം നമ്മൾ ആ എന്തിൻ്റെ പ്രൊഫഷണിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നോ പരിതം പറയുന്നു പൊട്ടിച്ചിരിക്കുന്നു അപ്പം അടുത്തും ജീവിയില്ല പ്രാധാന്യം കേട്ടോ ഓ ഇന്നൊക്കെ നമ്മളെ എത്ര മനോഹരമാണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മൾ കേൾക്കില്ല അപ്പോൾ ഈ യുക്തി രചനയുടെ യുക്തിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണെന്ന് വായനക്കാരന് ഈ ഇത് വായിക്കുന്ന വേളയിൽ അത്ഭുതകരമായ ഒരു ബോധോദയം പോലെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടായ ആളുകൾ തമ്മിൽ പറയുന്നതിന് എപ്പോഴും സാദൃശ്യമുണ്ടായി അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല ഇല്ല അതായത് ദുര്യോധനൻ അധാർമ്മികനായ കഥാപാത്രമാണ് കുട്ടികൃഷ്ണന്മാരാരെ പറഞ്ഞിട്ടുണ്ടോ അത്ര വലിയ അധർമ്മം ഒന്നും പ്രവർത്തിച്ചിരുന്ന ആളല്ല ദുര്യോധനൻ അത് അദ്ദേഹത്തിന് ചില ചില മഹനീയമായ ഗുണങ്ങളും ഉണ്ടായിരുന്നു ദന്തഗോപുരം എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര് അപ്പം വ്യക്തിപരമായ ദുരോധനം ജനിച്ചപ്പോഴേ ചില അപശകനങ്ങളും ഒക്കെ ഉണ്ടായല്ലോ ആ അത് അപ്പം അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൂടി ഒരു വർണ്ണനയിൽ അശരീരി അപശകുനങ്ങൾ പ്രകൃതിയിലുണ്ടാകുന്ന ക്ഷോഭം പ്രകൃതിയുടെ നാശം ഇതൊക്കെ വർണ്ണിക്കുമ്പോൾ അതിന് സാങ്കേതികമായ ചില അർത്ഥങ്ങളുണ്ട് ആ സാങ്കേതികമായ അർത്ഥങ്ങൾക്ക് വേണ്ടിയാണ് അത് വർണ്ണിക്കുന്നത് ഇതിപ്പോ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത് തേരൽ വെച്ച് അർജുനൻ വിഷാദ യുഗത്തിൽ അർജുനൻ പറയും നിമിത്താമിപരീത പല പ്രശ്നങ്ങളും ഉണ്ട് ഞാൻ യുദ്ധത്തിൽ നിന്ന് മാറാൻ അതിനും പുറമേ നിമിത്തങ്ങളിൽ നിന്നുള്ള സൂചനകളും കിട്ടിയിരിക്കുന്നു നിമിത്താനുജ പശ്യാമി എങ്ങനെയുള്ള നിമിത്തമാണ് വിപരീതാനു കേശവ വിപരീതങ്ങളായിരുന്നു ആ ഇങ്ങനെ നിമിത്തങ്ങൾ വർണ്ണിക്കുന്നതിന് നിമിത്ത വർണ്ണനയുടെ ഒരു അർത്ഥ പ്രതിപാതക മാർഗമുണ്ട് അത് ഇത്തരം കൃതികൾ കുറേ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതെല്ലാം സന്ദർഭത്തിലാണ് അത്തരം പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ വരുന്നത് ഒന്നുകിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്ന നാശമായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ഇവൻപോട്ട് യുദ്ധത്തിൽ മരിക്കും ഇതൊക്കെ സൂചിപ്പിക്കുന്ന നിമിത്തങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ പോകുന്നത് അപ്പോൾ ഉറപ്പായി ഇവന് മരണം ഉറപ്പായി അതുകൊണ്ട് യുദ്ധത്തിൽ ഭീകരമായിട്ട് കത്തിക്കേറും ഇപ്പോൾ ദുര്യോധനന് അധാർമികമായ അദ്ദേഹത്തിൻ്റെ ഹൃദയഗതികൾ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന് ചില മഹനീയ ഗുണങ്ങളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിലെ അധർമ്മം ഒന്നുകിൽ സാധൂകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് വിഗണിക്കപ്പെടുന്നു ഒരു അധാർമികനായ വ്യക്തിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു വലിയ ഗുണം അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ മറ്റുള്ളവർക്കില്ലാത്ത തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ അന്യാദൃശമായ മഹ മഹനീയത ഒന്നുഭവിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ഈ എഴുതിയ ആളിന് തെറ്റി കാരണം എവിടെയെങ്കിലും ഇദ്ദേഹം തെറ്റിന്നു അല്ല ഈ അതിനെക്കുറിച്ച് പറഞ്ഞയാളിന് തെറ്റിന്നർത്ഥം ദുര്യോധനെ നാം വിചാരിക്കുന്നത് പോലെ അത്ര ധാർമ്മികനൊന്നുമല്ല എന്ന് പറഞ്ഞയാളിനെ തെറ്റിപ്പോയി എന്നാണ് അർത്ഥം അദ്ദേഹം അന്നെ മുതല് പിടിച്ചു പറിക്കും ഈ അന്നെ മുതല് പിടിച്ച് പറിക്കുന്നത് അത് ഇതോടെ സാധൂകരിക്കപ്പെട്ടു കാരണം വലിയ മഹനീയ ഗുണങ്ങളുള്ള ആളാണ് അന്നൻ്റെ മുതലേ മാത്രമല്ല അന്നൻ്റെ ഭാര്യയെയും പിടിച്ചു സാദൃശ്യം കൊണ്ട് വേണമെങ്കിൽ മുതലും മുതലേ ഒന്നാണെന്ന് പറയാം ഭാര്യയും അങ്ങനെ വേണമെങ്കിൽ പറയാം ഹാസ്യത്തിന് വേണ്ടിയും പറയാം അപ്പം അതും സാധൂകരിക്കപ്പെടുകയാണ് പരോക്ഷമായി അപ്രത്യക്ഷമായി സൗമ്യമായി അയാളോട് ഒരു ആരാധന തോന്നിക്കാൻ ഈ പരാമർശം കാരണമായി വരും ദുര്യോധനെ കുറിച്ചുള്ള തെറ്റായ ധാരണ മാറും അയാൾ നല്ലവനാണെന്നുള്ള ഇങ്ങനത്തെ സൂചനകൾ സദ്സൂചനകളാണ് എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിലുള്ള ദുസ്സൂചനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ കഥാപാത്രത്തെ തെറ്റിദ്ധരിക്കും കഥയെ തെറ്റിദ്ധരിക്കും കഥയുടെ രചനയുടെ ലക്ഷ്യത്തെ തെറ്റിദ്ധരിക്കും മൊത്തത്തിൽ ആ കൃതിയുടെ തന്നെ ലക്ഷ്യത്തെ തെറ്റിദ്ധരിക്കും ഇത്തരം വാക്കുകൾ ഇദ്ദേഹത്തിന് മഹനീയമായ ഗുണമുണ്ടോ എന്നുള്ള താഴ്ത്ത ഉദാഹരണം പറയും അത് പക്ഷെ ഒരു ദുര്യോധനോടൊരു പിന്നെ എന്താ നല്ല ഒരു രാജാവ് അല്ലെങ്കിൽ കർണനെ സഹായിച്ചു കുന്തിയുടെ പുത്രൻ അവഗണിക്കപ്പെട്ടവനെ സഹായിച്ചു എന്നൊരു ധാരണ ഉണ്ടാകുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ മാഷി പറഞ്ഞതുപോലെ ദുര്യോധനന്റെ അടിസ്ഥാന സ്വഭാവം എന്താണോ അത് വെച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ സമൂഹത്തിൽ നാം പല പല സന്ദർഭങ്ങളിൽ പല പല ആളുകളോട് ഇടപഴകുമ്പോൾ യാദൃച്ഛികമായും പിന്നീട് ഓർമ്മിക്കാൻ ഇട തരത്തിലും പറഞ്ഞു പോരുന്നതും ചെയ്തു പോരുന്ന ആയ സംഗതികൾ ആണ് അങ്ങനെയല്ല ഒരാളുടെ സ്വഭാവത്തെ നിശ്ചയിക്കുന്നത് അയാളിൽ നിന്ന് മാറാതെ അയാളുടെ ആ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത അയാളിൽ നിന്ന് മാറ്റിയാൽ പിന്നെ അയാളില്ല അയാളുടെ വ്യക്തിത്വവുമില്ല അയാളല്ല പിന്നെ ഉള്ളത് അങ്ങനെ വരുന്നതാണ് സ്വഭാവം സ്വന്തം ഭാവമാണ് സ്വന്തം ഭാവം അധാരുമതയാണ് അദ്ദേഹത്തിന് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എന്തായി പോകും പറഞ്ഞതെല്ലാം ഒന്നുകിൽ അധിക പ്രസംഗം അല്ലെങ്കിൽ കാര്യം മനസ്സിലാവുക ആയി അല്ലെങ്കിൽ ധർമാധർമ്മങ്ങളെ വേർതിരിക്കാൻ അറിഞ്ഞിര ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ അങ്ങനെ സംഭവിപ്പിച്ചാൽ അങ്ങനെ സംഭവിപ്പിച്ച ആ എഴുതി വെച്ചിരിക്കുന്നത് ശരിയല്ല എന്ന കാരണങ്ങൾ നിരത്തി വേറൊരാൾക്ക് പറയേണ്ടി വരും അത് സ്വന്തം ആചാരനാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അങ്ങനെയാണ് പിന്നെ പ്ലാറ്റോവിനെ ആര് തിരുത്തിയത് പ്ലാറ്റോവിനെ അരിസ്റ്റോട്ടലിൽ തിരുത്തിയത് ഇത് ഇന്നിന്നലേയും തുടങ്ങിയതല്ല നമ്മുടെ ചിന്താചരിത്രത്തിൽ അതുപോലെ ദാർശന ചരിത്രത്തിൽ അത് വേണ്ടി